ചെയ്യണോ? ചന്ദ്രയാൻ 3 വിജയകരമായി വിക്ഷേപിച്ച് ലോകത്തിന് മുന്നിൽ തലയുയർത്തി നിൽക്കുകയാണ് നാം ഇപ്പോൾ. ലോകം മുഴുവൻ ഉറ്റുനോക്കാൻ എന്ത് പ്രത്യേകതയാണ് ചന്ദ്രയാൻ 3-നുള്ളത്? ചന്ദ്രയാൻ 3-ന്റെ പ്രത്യേകതകളിലേക്ക് പോകുന്നതിന് മുമ്പായി ഇൻഫോ സ്റ്റോറി ബുക്ക് എന്ന ഈ ചാനൽ നിങ്ങൾ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇതിലെ വീഡിയോകൾ നിങ്ങൾക്ക് ആദ്യം തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കാൻ അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി അമർത്തൂ. എങ്കിൽ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ചന്ദ്രയാൻ 3-ന്റെ പ്രത്യേകതകളെപ്പറ്റി കൂടുതൽ അറിയുന്നതിന് മുമ്പായി ചന്ദ്ര പര്യവേഷണത്തിന്റെ ആദ്യ 2 ദൗത്യങ്ങൾ നമുക്ക് നോക്കാം. ISROയുടെ നേതൃത്വത്തിൽ ബഹിരാകാശ മേഖലയിൽ വൻ കുതിച്ചുചാട്ടം നടത്തിയ ഇന്ത്യ 2000-2003 കാലഘട്ടത്തിലാണ് ചന്ദ്ര പര്യവേഷണത്തിന് തുടക്കം കുറിക്കുന്നത്. 2003 ഓഗസ്റ്റ് 15 സ്വാതന്ത്ര്യദിന സന്ദേശത്തിൽ അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന അടൽ ബിഹാരി വാജ്പേയി ചന്ദ്രയാൻ 1 ദൗത്യം ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു. ലോകത്തെ വൻശക്തികൾ മാത്രം ശ്രമം നടത്തിയിരുന്ന ചന്ദ്രന്റെ ഉപരിതലത്തിൽ ഇന്ത്യയുടെ സ്ഥാനം കൂടി കണ്ടെത്തുകയായിരുന്നു നമ്മുടെ ലക്ഷ്യം. 2008 ഒക്ടോബർ 22 ഇന്ത്യയുടെ ആദ്യ ചാന്ദ്ര ദൗത്യമായ ചന്ദ്രയാൻ 1 വിക്ഷേപിക്കുന്നത്. ചന്ദ്രന്റെ ഉപരിതലത്തിൽ ഹാർഡ് ലാൻഡിംഗ് നടത്തുക എന്ന ലക്ഷ്യത്തോടെ ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്ന് വിക്ഷേപിച്ച ചന്ദ്രയാന്റെ ഓർബിറ്റർ 2008 നവംബർ 8 ചന്ദ്രന്റെ ഭ്രമണപഥത്തിലെത്തുകയും 6 ദിവസങ്ങൾക്ക് ശേഷം നവംബർ 14 ദൗത്യത്തിന്റെ പ്രധാന ഭാഗമായിരുന്ന മൂൺ ഇമ്പാക്ട് പ്രോബ് ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിനടുത്തുള്ള ഷാക്കിൾട്ടൺ എന്ന ഗർത്തത്തിനടുത്ത് ഇടിച്ചിറക്കുകയും ചെയ്തു. ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിന്റെ ജന്മദിനത്തിൽ നടന്നതിനാൽ മൂൺ ഇമ്പാക്ട് പ്രോബ് ഇടിച്ചിറങ്ങിയ സ്ഥലത്തിന് ജവഹർ പോയിന്റ് എന്ന് ഇന്ത്യ പേര് നൽകി. ഏകദേശം 540 കോടി രൂപയോളം ചെലവ് വന്ന ഈ പദ്ധതിയുടെ ഏറ്റവും വലിയ നേട്ടം ചന്ദ്രനിൽ ജലത്തിന്റെ സാന്നിധ്യം കണ്ടെത്തിയതായിരുന്നു. ചന്ദ്രനിൽ ജലതന്മാത്രകൾ ഉള്ളതിന്റെ തെളിവുകൾ ഓർബിറ്ററിൽ നിന്നും ഭൂമിയിലേക്ക് അയച്ചിരുന്നു. ചന്ദ്രപഠനത്തിന് കൂടുതൽ ആവേശം നൽകുന്ന കണ്ടെത്തലായിരുന്നു ഇത്. ആദ്യ ചന്ദ്രയാൻ ദൗത്യം വിജയം ആയിരുന്നെങ്കിലും പദ്ധതിയുടെ ഭാഗമായി വിക്ഷേപിച്ച ഓർബിറ്റർ 2 വർഷം ചന്ദ്രനെ വലയമെക്കും എന്നായിരുന്നു പ്രതീക്ഷിച്ചിരുന്നത്. എന്നാൽ ഏകദേശം 10 മാസത്തോളം പ്രവർത്തിച്ച ശേഷം 2009 ഓഗസ്റ്റ് 29 പേടകവുമായുള്ള ബന്ധം വിച്ഛേദിക്കപ്പെട്ടു. കൂടാതെ ഹാർഡ് ലാൻഡിംഗ്, അതായത് ചന്ദ്രന്റെ ഉപരിതലത്തിലേക്ക് ഇടിച്ചിറങ്ങുന്ന രീതി ഉപയോഗിച്ചതിനാൽ ചന്ദ്രോപരിതലത്തിൽ കൂടുതൽ പര്യവേഷണങ്ങൾ നടത്തുന്നതിനും പരിമിതികളുണ്ടായിരുന്നു. ഇതിലെ പോരായ്മകൾ ഒഴിവാക്കി ചന്ദ്രോപരിതലത്തിൽ സോഫ്റ്റ് ലാൻഡിംഗ് ഉൾപ്പെടെ നടത്താനായിരുന്നു ചന്ദ്രയാൻ 2-ന്റെ ലക്ഷ്യം. ഏകദേശം 978 കോടി രൂപ ചെലവിൽ 2019 ജൂലൈ 22 സതീഷ് ധവാൻ സ്പേസ് സെന്ററിലെ റോക്കറ്റ് ലോഞ്ചിംഗ് സ്റ്റേഷനിൽ നിന്നും ചന്ദ്രയാൻ 2 പേടകത്തെയും വഹിച്ചുകൊണ്ട് ഇന്ത്യയുടെ ബാഹുബലി എന്നറിയപ്പെട്ടിരുന്ന GSLV Mark III റോക്കറ്റ് കുതിച്ചുയർന്നു. ചന്ദ്രനെ വലം വെച്ച് പഠനങ്ങൾ നടത്തുന്നതിനുള്ള ഒരു ഓർബിറ്ററും വിക്രം എന്ന ലാൻഡറും പ്രഗ്യാൻ എന്ന റോവറുമായിരുന്നു ഇതിലെ പ്രധാന ഘടകങ്ങൾ. മുൻ ISRO ചെയർമാനായിരുന്ന വിക്രം സാരാഭായിയുടെ സ്മരണയ്ക്കായിട്ടാണ് വിക്രം എന്ന് ലാൻഡറിന് പേരിട്ടത്. പ്രഗ്യാൻ എന്നാൽ അറിവ് എന്നായിരുന്നു അർത്ഥം. വിക്ഷേപണം മുതൽ സോഫ്റ്റ് ലാൻഡിംഗിന് നിശ്ചയിച്ചിരുന്ന അവസാന മിനിറ്റുകൾ വരെ എല്ലാം കൃത്യമായിരുന്നു. അമേരിക്കയ്ക്കും റഷ്യയ്ക്കും ചൈനയ്ക്കും ശേഷം ചന്ദ്രോപരിതലത്തിൽ സോഫ്റ്റ് ലാൻഡിംഗ് നടത്തുന്ന 4-ാമത്തെ രാജ്യമാകാൻ ഒരുങ്ങുകയായിരുന്നു ഇന്ത്യ. അതും മറ്റൊരു രാജ്യവും ഇതുവരെ എത്താത്ത ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവ ഭാഗത്തും. ഇന്ത്യയുടെ വിജയത്തിന്റെ ഭാഗമാകാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരിട്ടെത്തി. ലോകരാജ്യങ്ങളും എല്ലാം ഇന്ത്യയുടെ പുതിയ ചുവടുവയ്പിനെ ആകാംക്ഷയോടെ നോക്കി നിന്ന നിമിഷങ്ങൾ. എന്നാൽ ഏവരെയും ഞെട്ടിച്ചുകൊണ്ട് 2019 സെപ്റ്റംബർ 7 പുലർച്ചെ 1:53 സോഫ്റ്റ് ലാൻഡിംഗിന് വെറും 3 മിനിറ്റിന് മുമ്പ് ചന്ദ്രോപരിതലത്തിൽ നിന്നും 2.1 കിലോമീറ്റർ മുകളിൽ ലാൻഡറുമായുള്ള ആശയവിനിമയം ISROയ്ക്ക് നഷ്ടമായി. വിക്രം ലാൻഡർ ഡിസെന്റ് വാസ് ആസ് പ്ലാൻഡ് ആൻഡ് നോർമൽ പെർഫോമൻസ് വാസ് ഒബ്സർവ്ഡ് അപ് ടു എൻ ആൾട്ടിറ്റ്യൂഡ് ഓഫ് 2.1 കിലോമീറ്റർ. സബ്സിക്വന്റ്ലി ദ കമ്മ്യൂണിക്കേഷൻസ് ഫ്രം ദ ലാൻഡർ ടു ഗ്രൗണ്ട് സ്റ്റേഷൻ വാസ് ലോസ്റ്റ്. വിക്രം ലാൻഡർ വേഗം നിയന്ത്രിക്കാനാകാതെ ചന്ദ്രോപരിതലത്തിൽ ഇടിച്ചിറങ്ങി പൊട്ടിത്തകർന്നു. സെക്കൻഡിൽ 2 മീറ്റർ വേഗത്തിൽ താഴെയിറങ്ങാനായിരുന്നു നിശ്ചയിച്ചിരുന്നതെങ്കിലും സോഫ്റ്റ്വെയറിലെ തകരാറ് മൂലം ഈ നിയന്ത്രണം നഷ്ടപ്പെട്ടു. അവസാന നിമിഷത്തിലുണ്ടായ ഈ പരാജയം മുഴുവൻ ടീമിനും താങ്ങാവുന്നതിലും അപ്പുറമായിരുന്നു. അന്നത്തെ ISRO ചെയർമാനായിരുന്ന K. ശിവന്റെ വിങ്ങിപ്പൊട്ടൽ ഓരോ ഇന്ത്യക്കാരന്റെയും വേദനയായിരുന്നു. പിന്നീട് വിക്രമിന്റെ തകർന്ന ഭാഗങ്ങളുടെ ദൃശ്യങ്ങൾ NASA പുറത്തുവിട്ടിരുന്നു. എന്നാൽ ഈ വീഴ്ചയിൽ നിന്നും ഫീനിക്സ് പക്ഷിയെ പോലെ ഉയർത്തെഴുന്നേറ്റായിരുന്നു ഇന്ത്യയുടെ മുന്നേറ്റം. ചന്ദ്രയാൻ 1-ൽ നിന്നും ചന്ദ്രയാൻ 2-ലെത്താൻ 11 വർഷങ്ങളെടുത്തെങ്കിൽ ചന്ദ്രയാൻ 2-ൽ നിന്നും 3-ലെത്താൻ 3 വർഷവും 10 മാസവും കൊണ്ട് ഇന്ത്യക്കായി. ഇനി നമുക്ക് ചന്ദ്രയാൻ 3-ലേക്ക് വരാം. ചന്ദ്രയാൻ 2-ൽ ഉപയോഗിച്ചിരുന്ന വിക്രം ലാൻഡറിനും പ്രഗ്യാൻ റോവറിനും പുറമെ ഒരു പ്രൊപ്പൽഷൻ മൊഡ്യൂൾ കൂടി അടങ്ങുന്നതാണ് ചന്ദ്രയാൻ 3. ഇതിൽ ഓർബിറ്റർ ഇല്ല. കാരണം ചന്ദ്രയാൻ 2-ൽ വിക്ഷേപിച്ച ഓർബിറ്റർ ഇപ്പോഴും ചന്ദ്രനെ ചുറ്റുന്നുണ്ട്.
ഏഴ് വർഷം വരെ കാലാവധി പ്രതീക്ഷിക്കുന്ന ഓർബിറ്റർ 2026 വരെ കാര്യക്ഷമമായി ചന്ദ്രനെ വലമക്കുമെന്നാണ് കണക്കാക്കുന്നത്. വിക്രം ലാൻഡറിൽ നിന്നുള്ള സന്ദേശങ്ങൾ കൃത്യമായി ഭൂമിയിലെത്തിക്കാൻ ഇതിന് കഴിയും. അതിനാലാണ് പുതിയ ദൗത്യത്തിൽ ഓർബിറ്റർ ഉൾപ്പെടുത്താതിരുന്നത്. ദൗത്യത്തിന്റെ ഭാഗമായുള്ള മറ്റ് ഘടകങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. അതിൽ ആദ്യത്തേതാണ് GSLV Mark III എന്ന വിക്ഷേപണ വാഹനം. ഇപ്പോൾ ലോഞ്ച് വെഹിക്കിൾ Mark III എന്ന LVM III ഇന്ത്യയുടെ ബാഹുബലി എന്നാണ് അറിയപ്പെടുന്നത്. കാരണം ഇന്ത്യയുടെ വിക്ഷേപണ റോക്കറ്റുകളിൽ ഏറ്റവും കൂടുതൽ പേലോഡ് വഹിക്കാവുന്ന റോക്കറ്റാണിത്. 43.5 meter ആണ് ഇതിന്റെ ഉയരം. അതായത് ഏതാണ്ട് ഒരു 13-നില കെട്ടിടത്തിന്റെ ഉയരം. ഭീമാകാരമായ ഈ റോക്കറ്റിന്റെ ഭാരം 640 ടൺ ആണ്. അതായത് 640,000 kilograms. ഇതിനു മുമ്പ് 6 തവണ മാത്രം ഉപയോഗിച്ചിരുന്ന റോക്കറ്റിന്റെ 7-ാമത്തെ ദൗത്യമായിരുന്നു Chandrayaan 3. തിരുവനന്തപുരം വിക്രം സാരാഭായ് സ്പേസ് സെന്ററിലാണ് LVM3 റോക്കറ്റ് രൂപകൽപ്പന ചെയ്തത്. കൂടാതെ വിക്ഷേപണത്തിന്റെ പൂർണ്ണ നിയന്ത്രണം ഏറ്റെടുത്ത ഓട്ടോമാറ്റിക് ലോഞ്ച് സീക്വൻസ് എന്ന കമ്പ്യൂട്ടർ സംവിധാനം ഏർപ്പെടുത്തിയതും VSSC തന്നെ. Chandrayaan 3 മിക്ക ഭാഗങ്ങളും രൂപകൽപ്പന ചെയ്തതും VSSC അനുബന്ധ സ്ഥാപനങ്ങളുമായതിനാൽ മലയാളി എന്ന നിലയിൽ നമുക്കും അഭിമാനിക്കാം. Chandrayaan 3 ഭാഗമായ പ്രൊപ്പൽഷൻ മൊഡ്യൂൾ, വിക്രം ലാൻഡർ, പ്രഗ്യാൻ റോവർ എന്നിവ ഉൾപ്പെടെ ഏകദേശം 3,900 kilograms പേലോഡുകൾ 179 kilometers ഉയരത്തിലുള്ള ഭ്രമണപഥത്തിൽ എത്തിക്കുക എന്നതായിരുന്നു റോക്കറ്റിന്റെ ദൗത്യം. LVM3 ഇത് കൃത്യമായി നിർവഹിച്ചു. ഇനി 170 kilometers മുതൽ 36,500 kilometers വരെ ഏറിയും കുറഞ്ഞു നിൽക്കുന്ന ഭ്രമണപഥം ചുറ്റിക്കറങ്ങിയ ശേഷം പ്രൊപ്പൽഷൻ മൊഡ്യൂൾ ചന്ദ്രന്റെ ഭ്രമണത്തിൽ പ്രവേശിക്കും. July 31 or August 1 ആയിരിക്കും ഇത്. പിന്നീട് ചന്ദ്രന്റെ ഉപരിതലത്തിൽ നിന്നും 100 kilometers ഉയരത്തിൽ വെച്ച് ലാൻഡർ ഇതിൽ നിന്നും വേർപെടുത്തും. 384,000 kilometers ആണ് Chandrayaan 3 സഞ്ചരിക്കുക. കാര്യങ്ങളെല്ലാം പ്രതീക്ഷിച്ച പോലെ നടന്നാൽ August 23 വൈകിട്ട് 5:47 വിക്രം ലാൻഡർ ചന്ദ്രനിലിറങ്ങും. ഈ ഘട്ടത്തിലാണ് Chandrayaan 2 പരാജയം ഉണ്ടായതെന്ന് ഓർക്കണം. അതുകൊണ്ട് തന്നെ Chandrayaan 3 ഏറ്റവും സുപ്രധാനമായ ഘട്ടമാണ് ലാൻഡറിന്റെ സോഫ്റ്റ് ലാൻഡിംഗ്. സുരക്ഷിതമായ ലാൻഡിംഗ് ഉറപ്പുവരുത്തുന്നതിനായി ലാൻഡറിലെ എഞ്ചിനുകളുടെ എണ്ണം 5-ൽ നിന്നും 4 കുറച്ചിട്ടുണ്ട്. ഇറങ്ങുമ്പോൾ വേഗം കുറയ്ക്കാൻ കഴിഞ്ഞ തവണ 1 എഞ്ചിൻ ഉപയോഗിച്ചെടുത്ത് ഇത്തവണ 2 ഉപയോഗിക്കും. സെക്കൻഡിൽ 2 meters വേഗത്തിൽ ചന്ദ്രനിൽ ഇറങ്ങാനാണ് ലക്ഷ്യം വെക്കുന്നത്. എന്നാൽ വേഗം 3 meters ആയാലും ഇതിനെ പ്രതിരോധിക്കാൻ പറ്റുന്ന രീതിയിൽ ലാൻഡറിന്റെ കാലുകളും ബലപ്പെടുത്തിയിട്ടുണ്ട്. കൂടാതെ ഇറങ്ങാനുള്ള വേഗം നിർണ്ണയിക്കാൻ ലേസർ ഡോപ്ലർ വെലോസിറ്റി മീറ്ററും ഘടിപ്പിച്ചിട്ടുണ്ട്. ചന്ദ്രോപരിതലത്തിലേക്ക് ലേസർ രശ്മി പായിച്ച് അത് തിരിച്ചെത്തുന്ന സമയം കണക്കാക്കി വേഗം നിർണ്ണയിക്കാൻ കഴിയും. കൂടാതെ ഇറങ്ങുന്ന സ്ഥലത്തിന്റെ വിസ്തൃതിയും ഉയർത്തിയിട്ടുണ്ട്. കഴിഞ്ഞതിൽ ഇത് 0.5 kilometers ആയിരുന്നെങ്കിൽ ഇപ്പോൾ 4 kilometers ആയി ഉയർത്തി. ലാൻഡിംഗിൽ എന്തെങ്കിലും പ്രതിസന്ധി ഉണ്ടായാലും ഈ പ്രദേശത്ത് എവിടെയെങ്കിലും ലാൻഡ് ചെയ്യാൻ സാധിക്കും. ഇങ്ങനെ എല്ലാ പഴുതും അടച്ചാണ് Chandrayaan 3 രൂപീകരിച്ചിരിക്കുന്നത്. ലാൻഡറിന് പ്രതീക്ഷിച്ച പോലെ ചന്ദ്രോപരിതലത്തിൽ സോഫ്റ്റ് ലാൻഡിംഗ് ചെയ്യാൻ സാധിച്ചാൽ അമേരിക്കയ്ക്കും റഷ്യയ്ക്കും ചൈനയ്ക്കും ശേഷം ഇതിൽ വിജയിക്കുന്ന 4-ാമത്തെ രാജ്യമായി ഇന്ത്യ മാറും. കൂടാതെ ലാൻഡിംഗിന് ഏറ്റവും പ്രയാസമുള്ള ദക്ഷിണ ധ്രുവത്തിന്റെ 70 degrees പ്രദേശത്താണ് ഇന്ത്യ ലാൻഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. വൻ ഗർത്തങ്ങളും വളരെ പ്രതികൂലമായ കാലാവസ്ഥയുമുള്ള ദക്ഷിണ ധ്രുവം ഒഴിവാക്കിയാണ് മറ്റ് രാജ്യങ്ങൾ ഇതുവരെയും സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയെന്ന് ഓർക്കണം. ഇത്രയും ദുഷ്കരമാണെങ്കിലും എന്തുകൊണ്ടാണ് ഇന്ത്യ ദക്ഷിണ ധ്രുവത്തിലെത്തുന്നത്? അതിനൊരു കാരണമുണ്ട്. ചന്ദ്രന്റെ അച്ചുതണ്ടിന്റെ പ്രത്യേകത കാരണം ദക്ഷിണ ധ്രുവത്തിൽ ഒരിക്കലും പ്രകാശം നേരിട്ട് പതിക്കാറില്ല. എപ്പോഴും ഷാഡോ മേഖലയെ നിലകൊള്ളുന്ന ചന്ദ്രന്റെ ഈ ഭാഗം നിഗൂഢതകൾ നിറഞ്ഞതാണ്. ഇവിടുത്തെ പ്രത്യേകതയെപ്പറ്റി ലോകത്തിന് ഒരു അറിവും ഇല്ലതാനും. അതിനാൽ ഇവിടെ നടത്തുന്ന പഠനങ്ങളിൽ നിന്നും പ്രപഞ്ചത്തിന്റെ ഉൽപ്പത്തിയെപ്പറ്റി പോലും മനസ്സിലാക്കാൻ കഴിയുമെന്നാണ് ശാസ്ത്രം വിലയിരുത്തുന്നത്. അതിനാലാണ് ഇത്ര ദുഷ്കരമായിട്ടും ഇന്ത്യ ദക്ഷിണ ധ്രുവ പ്രദേശം തന്നെ തിരഞ്ഞെടുത്തത്. ഇനി Chandrayaan 3 ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ലാൻഡറിനെ ചന്ദ്രന്റെ ഭ്രമണപഥത്തിലെത്തിക്കുന്ന പ്രൊപ്പല്ലൻ മൊഡ്യൂലാണ് ആദ്യത്തേത്. ലാൻഡറിനെ കൂടാതെ ഷെയ്പ്പ് എന്ന സ്പെക്ട്രോപോളാമെട്രി ഓഫ് ഹാബിറ്റബിൾ പ്ലാനറ്റ് എർത്ത് ആണ് 1-ാമത്തെ പേലോഡ്. ഇത് ചന്ദ്രനിൽ നിന്നും ഭൂമിയുടെ സ്പെക്ട്രലും പോളാമെട്രിക്കുമായിട്ടുള്ള ഡേറ്റ എടുക്കുകയും അത് ഇന്ത്യക്ക് മറ്റ് വിദൂര ഗ്രഹങ്ങളെ പറ്റി പഠിക്കാൻ സഹായം ചെയ്യുകയും ചെയ്യും. ലാൻഡറിലുള്ളത് 4 ഉപകരണങ്ങളാണ്. അതിൽ ആദ്യത്തേതാണ് രാംബ എന്ന റേഡിയോ അനാട്ടമി ഓഫ് മൂൺ ബൗണ്ട് ഹൈപ്പർ സെൻസിറ്റീവ് അയണോസ്ഫിയർ ആൻഡ് അറ്റ്മോസ്ഫിയർ. ഇത് ചന്ദ്രോപരിതലത്തിലെ പ്ലാസ്മ ഫോർമേഷനെ പറ്റി പഠിക്കുകയും ചന്ദ്രോപരിതലത്തിലെ കാലാവസ്ഥയെ പറ്റിയുള്ള വിവരം നൽകുകയും ചെയ്യും. പിന്നീടുള്ള ചന്ദ്ര സർഫേസ് തെർമോ ഫിസിക്കൽ എക്സ്പെരിമെന്റ് എന്ന ChESTE. അടുത്തത് ഇൻസ്ട്രുമെന്റ് ഓഫ് ലൂണാർ സീസ്മിക് ആക്ടിവിറ്റി എന്ന ഇൽസ. പിന്നെ ലേസർ റിട്രോഫ്ലക്ടർ എന്ന LRA. 4 വീലുകളുള്ള വിക്രം ലാൻഡറിന് 1,726 kilograms ഭാരമുണ്ട്. ഇതിനുള്ളിലെ പ്രഗ്യാൻ റോവറിന്റെ 26 kilograms കൂടി കൂട്ടിയാൽ 1,752 ഉയരും. ഇനി റോവറിന്റെ പ്രത്യേകതകൾ നോക്കാം.
ആറ് വീലുകളുള്ള റോവർ വിക്രം ലാൻഡറിൽ നിന്നും പുറത്തിറങ്ങി ചന്ദ്രോപരിതലത്തിൽ സഞ്ചരിച്ചായിരിക്കും പരീക്ഷണം നടത്തുക. 150 മുതൽ 200 മീറ്റർ വരെ ഇതിന് സഞ്ചരിക്കാൻ കഴിയുമെന്നാണ് കണക്കാക്കുന്നത്. സഞ്ചരിക്കുന്ന ഒരു ലബോറട്ടറിയാണ് റോവർ. ലേസർ ഇൻഡ്യൂസ്ഡ് ബ്രേക്ക് ഡൗൺ സ്പെക്ട്രോസ്കോപ്പ് എന്ന ലൈറ്റ്സ്, ആൽഫ പാർട്ടിക്കിൾ എക്സ്റേ സ്പെക്ട്രോമീറ്റർ എന്ന ആപ്സ് ഉൾപ്പെടെ 2 ഉപകരണങ്ങളാണ് റോവറിലുള്ളത്. ചന്ദ്രോപരിതലത്തിലെ രാസ ഭൗതിക സവിശേഷതകളും അവിടുത്തെ വൈദ്യുത കാന്തിക താപീയ പ്രതിഭാസങ്ങളും മനസ്സിലാക്കുകയാണ് ഇതിന്റെ ലക്ഷ്യം. ഇതിലൂടെ ചന്ദ്രനിലെ മൂലകങ്ങളുടെ പ്രത്യേകതകൾ മനസ്സിലാക്കാനും ചന്ദ്രന്റെ ഉത്ഭവത്തെപ്പറ്റി കൂടുതൽ മനസ്സിലാക്കാനും സാധിക്കും. ഭൂമിയിലെ 14 ദിവസമായിരിക്കും റോവറിന്റെ കാലാവധി. കാരണം ഭൂമിയിലെ 28 ദിവസത്തിന് സമാനമാണ് ചന്ദ്രന്റെ 1 ദിവസം. ഇതിൽ പകൽ സമയമായി കണക്കാക്കുന്ന 14 ദിവസം മാത്രമേ സോളാർ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന റോവറിന് പ്രവർത്തിക്കാൻ കഴിയൂ. സൂര്യൻ അസ്തമിക്കുമ്പോൾ ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിന്റെ താപനില ഏതാണ്ട് -150°C ആയി താഴും. ആ കാലാവസ്ഥയിൽ റോവറിന് പ്രവർത്തിക്കാൻ സാധിക്കാത്തതിനാണ് 14 ദിവസം കൊണ്ട് പ്രവർത്തനം നിരക്കുന്നത്. വീണ്ടും 14 ദിവസത്തിന് ശേഷം സൂര്യൻ ഉദിക്കുമെങ്കിലും ചന്ദ്രന്റെ കൊടും തണുപ്പിൽ പ്രഗ്യാന്റെ പ്രവർത്തനം നിലച്ചു പോകാൻ തന്നെയാണ് സാധ്യത. പര്യവേഷണ വേളയിൽ റോവർ എടുക്കുന്ന ചിത്രങ്ങളും വിവരങ്ങളും ഓർബിറ്റർ വഴി 15 മിനിറ്റ് കൊണ്ട് ഭൂമിയിലെത്തും. ചന്ദ്രന് സുരക്ഷിതമായി സോഫ്റ്റ് ലാൻഡിംഗ് നടത്താൻ സാധിച്ചാൽ ചൊവ്വയിലും ശുക്രനിലും ഒക്കെ പര്യവേഷണം നടത്താൻ ഇന്ത്യക്ക് സാധിക്കും. ഇതോടെ ഇന്ത്യ ബഹിരാകാശത്ത് രംഗത്ത് പകരം വെക്കാനില്ലാത്ത ശക്തിയായി മാറും. ചന്ദ്രയാൻ 3 പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം എന്തുതന്നെയായാലും കമന്റായി രേഖപ്പെടുത്തുമല്ലോ. എങ്കിൽ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി.